ഹായ് ഹലോ ഉനൈസാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ ഒരു വീഡിയോയിലെ വീട് വെക്കാൻ പോകുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. പല ആളുകൾക്കും വീട് വെക്കുമ്പോൾ, സ്വന്തമായിട്ടൊരു വീട് വെക്കുമ്പോൾ, ആ വീടിനകത്ത് മാർബിൾ വേയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹങ്ങളുണ്ടാവും. ടൈൽസൊക്കെ പല ആളുകളും അതിനകത്തോട്ട് മാറാനുള്ള മെയിൻ റീസൺ അവർക്ക് ക്യാഷ് ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണല്ലോ. അപ്പോൾ കുറഞ്ഞ ചെലവിൽ മാർബിൾ വിരിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരുന്നത് കേട്ടോ. ഈ ഒരു വീട് ഏകദേശം 1200 സ്ക്വയർ ഫീറ്റുള്ള സാധാരണ ഒരു വീട്, സാധാരണ ഒരു നോർമലായിട്ടുള്ള ഒരു വീട് വയ്ക്കുന്ന സൈസിലുള്ള ഒരു വീടാണ് കേട്ടോ. 1000 സ്ക്വയർ ഫീറ്റ്, അതുപോലെ തന്നെ സ്റ്റെയറും ഒക്കെ വരുമ്പോഴേക്കും 1200 സ്ക്വയർ ഫീറ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വീട് കേട്ടോ. അങ്ങനെ വീടിനകത്തോട്ട് നമ്മുടെ ക്ലയൻറ്റ് വന്നിട്ട് നമ്മളോട് പറഞ്ഞത്, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡൽസ്, അത്യാവശ്യം നല്ല രസമുള്ള ഡിസൈൻസ്, നമുക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തു അവർക്ക്, നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ലോട്ട് വരുന്ന മാർബിൾസിൽ നിന്നും ബാക്കിൽ വരുന്ന കുറച്ച് ലോട്ടുകളൊക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ വരുന്ന ബാലൻസ് വരുന്ന ലോട്ടുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് വർക്കൊക്കെ ചെയ്തെടുക്കാമെന്ന് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ക്ലയൻറ്റ് അത് സജസ്റ്റ് സമ്മതിക്കുകയും അവർ ഏകദേശം ഒരു 3-4 ഐറ്റംസ് സെലക്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത ഒരു വീടിനകത്ത് വിരിച്ച മാർബിളിൻ്റെ ഡിസൈൻസാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് സിറ്റ് ഔട്ട് ഭാഗമാണ്. ആസ് പെർ കാറ്റഗറി വരുന്ന ഡയമണ്ട് പാറ്റേണിൽ വരുന്ന മോഡൽസാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിൻ്റെ മോഡൽസും ഡിസൈൻസും കാര്യങ്ങളെല്ലാം കേട്ടോ. ഫ്രണ്ട് ഏരിയയിലെ ചാരിപ്പടിയും കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാർബിൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയുടെ ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ അത് എന്ത് എൻക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു കാണുന്നത് ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഹാളൊക്കെയാണ്. അപ്പോൾ അവിടെ സിറ്റ് ഔട്ടിൽ നിന്ന് കാണുന്നതിനേക്കാളും ചെറിയ രീതിയിലുള്ള ഡിസൈൻ വേരിയേഷൻ എനിക്ക് ഇപ്പോൾ കാണുന്നതിനേക്കാളും ചെറിയ വ്യത്യാസം എനിക്ക് ഡൈനിങ് ഹാളിൽ ഫീൽ ചെയ്യും. പക്ഷേ ഓവറോളായിട്ട് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഇപ്പോൾ ഇത് സാധാരണ ഇങ്ങനെയൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആ പർച്ചേസ് ചെയ്ത ആൾക്കും അതുപോലെ തന്നെ കടക്കാരനും അതുപോലെ തന്നെ വിരിക്കുന്ന ആൾക്കും മാത്രമേ ഇതിനെക്കുറിച്ചുള്ളൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് എല്ലാം കോമൺ ആയിട്ട് എല്ലാം ഒരേപോലെ തന്നെ ഫീൽ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഫൈനൽ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്തൊരു വീഡിയോയാണ്. നല്ല ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ കല്ലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വരാം. സിംഗിൾ ലോട്ടായിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇനി കാശ് കുറവുള്ളവർ ടൈൽ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ ടൈൽ എടുക്കണം, പക്ഷെ നാച്ചുറലായിട്ടുള്ള മെറ്റീരിയൽസ് ആഗ്രഹം മനസ്സിനകത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ചൂസ് ചെയ്യാം. ഇതിനകത്ത് പല ഷെയ്ഡിലുള്ള മെറ്റീരിയൽസ് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഒന്ന് ഒരു ലോട്ടോ അല്ലെങ്കിൽ രണ്ട് ലോട്ടോ മൂന്ന് ലോട്ടൊക്കെ ആയിട്ട് പല ലോട്ടുകൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരും. മാക്സിമം റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇതിൽ ചെയ്യാനുള്ള ഉദ്ദേശം നമുക്ക് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ ലോട്ടുകൾ 100-200 രൂപ സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന ലോട്ടുകൾ ഉണ്ടാവും. അങ്ങനെ കിടക്കുമ്പോൾ മാക്സിമം റേറ്റ് ടൈലിനേക്കാളും കുറഞ്ഞ റേറ്റിലൊക്കെ നമുക്ക് മാർബിൾ ഇരിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു വീടിന് ഏകദേശം 1200 സ്ക്വയർ ഫീറ്റ് മൊത്തം വർക്ക് കഴിയാൻ ശേഷം വന്നിട്ടുള്ളത് 62,000 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു വർക്കിൽ വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മോൾഡിങ് കാര്യങ്ങളൊക്കെ അവർ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റെയർ കാര്യങ്ങളൊക്കെ സിംഗിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മാക്സിമം കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ചിലവിൽ ക്ലയൻറ്റിൻ്റെ കയ്യിലുള്ള ക്യാഷിനകത്ത് തന്നെ ഇരുന്നിട്ടുള്ള രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചൺ റാക്കിനകത്ത് നമ്മൾ GT ഗ്രാനൈറ്റ് ടൈപ്പ് അല്ലേ, ഗ്രാനൈറ്റ് ടച്ച് മാർബിളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് മാർബിളാണ് ഉദ്ദേശിച്ചുള്ളത്. റാക്കിനകത്തും ചാരപ്പടിക്കകത്തൊക്കെ കംപ്ലീറ്റ് മാർബിൾ തന്നെയാണ് ഉപയോഗിച്ചുള്ളത് കേട്ടോ. കിച്ചൺ ഏരിയ ആണിത്. ഇവിടെയും നമ്മൾ സെയിം ഇതിനകത്ത് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള വരുന്ന എല്ലാ മാർബിളിൽ നിന്നും വരുന്ന ബാലൻസുകൾ ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഏറ്റവും എൻഡിലായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. എന്നാൽ നാച്ചുറൽ സ്റ്റോൺസ് തന്നെ ആയിരിക്കുകയും ചെയ്യും കേട്ടോ. ഇതൊരു പ്രെയർ ഹാളാണ്, നിസ്കരിക്കാനുള്ള റൂമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഈ വീടിനകത്തുള്ള രണ്ട് ബെഡ്റൂമിനകത്തും ഒരേ ടൈപ്പിൽപ്പെട്ട മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. ഡൈനിങ് ഹാളിനകത്ത് സെപ്പറേറ്റ് മാറും, സിറ്റ് ഔട്ടിനകത്ത് സെപ്പറേറ്റ് മാറും. ഇതിനകത്ത് നിന്നെല്ലാം വരുന്ന ഒന്നോ രണ്ടോ സ്ലാബുകളുടെ ബാലൻസ് വരുന്നത് വെച്ചിട്ടാണ് നമ്മൾ കിച്ചൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ഏരിയ മൊത്തം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്ലയൻറ്റും ഏകദേശം പണിയെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഈ ഇത്രയും കുറഞ്ഞ ചിലവിൽ ഇത്രയും നല്ല മോഡൽസും മെറ്റീരിയൽസും എല്ലാം ചെയ്യുന്നുണ്ട് തന്നെ. ഇത് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള ബാത്റൂമിൻ്റെ ഡിസൈനാണ്. ഒരു ഗ്രേയും വൈറ്റും കൂടെ കോമ്പൈൻ ചെയ്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ.
ഇപ്പോൾ ഫ്ലോറിനകത്ത് വരുന്ന ടൈലുകളിൽ എല്ലാ ഏത് മോഡൽ വേണമെങ്കിലും നമുക്കിപ്പോൾ വാൾ ടൈലോ ആയിട്ടും അതുപോലെ തന്നെ കിച്ചണിലും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് ആളുകൾക്ക് ടൈൽ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഫ്ലോറിനകത്ത് വരുന്ന ഏത് കോംബോ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അപ്പോൾ അത്യാവശ്യം നല്ല ഒരു മെറ്റീരിയൽസും അതുപോലെ തന്നെ നല്ല വർക്കേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മെറ്റീരിയലും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെ വരയ്ക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പൈസ ഇല്ല എന്നുള്ളൊരൊറ്റ പൈസ കൂടുതൽ പൈസ ഇല്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് നമ്മൾ മാർബിൾ വരയ്ക്കാനുള്ള മോഹം ഒതുക്കി ടൈലിലേക്കൊക്കെ മാറുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളൂ. അവർക്ക് ഉപകാരപ്രദമാവും. ഇത് വൈറ്റ് ഷെയ്ഡിലാണ്, ഇതുപോലെ തന്നെ ഇതിനകത്ത് ഗ്രേ ഷെയ്ഡിൽ വരുന്നുണ്ട്. പല മോഡലിലും മെറ്റീരിയൽസ് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന നമ്മൾ വാട്സപ്പ് നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരി എന്നാൽ പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു. ബൈ ബൈ.